നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല കളറുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളെല്ലാരും ഇന്നെ കുറ്റപ്പെടുത്തിയില്ല, ഞാൻ കറുത്തിട്ടാന്ന് പറഞ്ഞില്ലേ. അതിന് ഇങ്ങോട്ട് പടച്ചും ചോദിച്ചു. ഒന്നിന് 40 rupees എത്ര മക്കളെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ 50 വന്നാൽ തരാം. എന്താ വെച്ചാൽ സാമ്പാർ വേണമെന്ന് ഭയങ്കര വാശി, കാരണം ഈ ഒരു സമയത്ത് ഓരോന്നോരോന്ന് വാശി ഉണ്ടാവല്ലോ. ആരപ്പത് ജിൽഷാദ് വല്ലപ്പോഴേ ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ മണിത്തൊഴുക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ പെങ്ങള് വന്നിട്ടുണ്ട്. ഒന്നാമത് കൊറേ ആയി ഇവള് വന്നിട്ടോ, ശരിക്കും കൊറേ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ആയി. ഒന്നാമത് കുട്ടികൾക്ക് സ്കൂള് മദ്രസ ഉണ്ടെങ്കിൽ ഒന്നുണ്ടാവും, അങ്ങനൊക്കെ ഓരോന്നായിട്ട്, അല്ലെങ്കിൽ ഒരമ്മയിപ്പിയും ഒറ്റക്കല്ലേ, അപ്പൊ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായൊന്ന് എത്തിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, ഇപ്പം നളിയനും ഉണ്ട് അവിടെ, നളിയനും പെങ്ങളും വന്നോണ്ട് ഇൻഷാല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അങ്ങനെയാണ്, ഈ എന്താ പറയുക, പെങ്ങന്മാരൊക്കെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ജിൻസിയൊക്കെ അവിടെ പോകുമ്പോൾ പെങ്ങന്മാർ ആങ്ങളമാർക്കൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷം. അതേപോലെ തന്നെ നമുക്കും അല്ലേ, പെങ്ങൾ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, നിൽക്കാന്ന് പറയുമ്പോൾ ബൈക്കും വലിയ സന്തോഷം. അപ്പൊ നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല, ഇന്ന് പോവാൻ ചാൻസ് ഉണ്ടെന്ന് പോണുണ്ടാവും ചിലപ്പോ. ഞാൻ അവിടുത്തെ വീഡിയോ കാണിച്ചുതരാം. ഓക്കെ, എന്താ പരിപാടി? എല്ലാരും എന്താ പരിപാടി? ഇപ്പൊ എത്തി, ഞാൻ ഡിസ് നിന്നിട്ട് പോവാ. ഏതായാലും ഇല്ല, ഒരാൾ കൂടി ഇല്ല, ഒരാൾ അവിടെ ആ ചോക്കാം. ഞാൻ പറയുന്നത് നല്ല ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ് ഗൈസ് അല്ലേ. ഇതെന്താ സ്പെഷ്യൽ? ചിക്കൻ പൊരിച്ച് ഇവിടെ നിന്നാട്ടോ സ്പെഷ്യല്. നല്ല കളറൊക്കെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല കളറുണ്ടാവും അല്ലേ. കളറൊക്കെ ഇഷ്ടട്ടോ, പക്ഷെ മാറി കേടാണ് കേടാണ് മാറി. എങ്ങനെ എന്താണ് ഇവിടെ ചർച്ചപ്പ? എന്താ ആരെ ഗൾഫ് പോണ്? ഏ നാളെ പോവാ, എന്നാ പോണ്? മനസ്സിലായില്ല. ഏ എന്ത് എന്തായിരുന്നു? വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയതാ? ആരുണ്ടാക്കി? ആരുണ്ടാക്കി? ടേസ്റ്റ് ആണ് കേട്ടോ. അല്ല കേട്ടോ, അമ്മ ഉണ്ടാക്കിയാലും ജിൻസ് ഉണ്ടാക്കിയാലൊക്കെ ടേസ്റ്റ് ആണ്. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞേ? പൈസ ടിക്കറ്റിന് മാത്രോ? നോക്കോട്ടോ, കിട്ടിയ ലക്കിയാണ്. എല്ലാരും കൊണ്ടുപോകും പോകാം, ദിവസവും ബസ് പോകുന്നുണ്ട്. കൊറച്ചൊക്കെ പൈസ ഇറക്കണേ, എല്ലാവർക്കും കാര്യം നടക്കും. പോലീവ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും. ആദ്യം മുസ്താഖിനെ ഒന്ന് പ്ലെയിനിൽ കൊണ്ടുപോയിടണം. കടലോ? കടലോ, കടൽ ഇവിടെ ഇല്ലേ? അല്ലാടെ പറഞ്ഞ പറഞ്ഞിട്ടാ മടിച്ചിട്ട് കിട്ടിയില്ലേ?
കടങ്ങുണ്ട് കടങ്ങുണ്ട് എന്നാ കടം കൂടൂല അൽഹംദുലില്ല അൽഹംദുലില്ല അങ്ങനല്ല അങ്ങനല്ല വക്ക് കടിച്ചിട്ടില്ലെന്നോ കടത്തിന്റെ കുറച്ച് പോലും തീർന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് വക്ക് കടിച്ചിട്ടില്ല ഞാൻ എന്താ ഇത് കേക്കോ നമ്മക്ക് നമുക്കൊരു 10 ലക്ഷം കടാന്ന് വിചാരിക്കേ വേറെയുള്ള ആൾക്കാർക്ക് കോടികൾ കടലുള്ള ആൾക്കാരുണ്ട് എന്താ എന്റെ പഠിപ്പൊക്കെ എന്താ കഴിഞ്ഞിട്ടില്ലേ എക്സാം ഒന്നും നാളെ നടത്തി സ്വീസ് സ്റ്റുഡന്റ് ആട്ടോ അറിയാലോ പോയിക്കോ ഉമ്മ വൈക്കോ ഞാൻ എങ്ങനെയൊക്കെ നിന്നോളൂ ഇന്ന ആരും നോക്കണ്ട എനിക്ക് എന്റേതായ വർക്കുകളില്ലേ ഉമ്മ പോയിക്കോ പൈസ ഞാൻ റെഡിയാക്കി തരും ടിക്കറ്റിന്റെ പൈസ വേണോ ഞാൻ തരാം നാളെ വേണോ അങ്ങനല്ല ഉമ്മക്ക് അങ്ങനെ പോണത്തി ആഗ്രഹം ഉണ്ടല്ലോ ഞാനല്ല ഞാൻ ഇപ്പല്ല അതിനൊരു സമയമുണ്ട് ആ സമയത്തേ പോരാൻ പറ്റുള്ളൂ എല്ലാരും കൂടെ പോണേ പൈസ എത്ര വേണം ഇജ്ജുണ്ടോ ഇജ്ജുണ്ടോ എല്ലാരും പോവാ ഒന്ന് പട്ടാമി നേർച്ചക്ക് പോയി എന്നാ വേഗം ഉണ്ടാക്കി ഞാനും അറിഞ്ഞിട്ടില്ല പറയിട്ടോടെ എത്തിയ വിളിക്കട്ടെ ജിൻസിനെ പറയുക്ക് തീരെ ക്ഷീണം നല്ല ക്ഷീണമുണ്ട് കേട്ടോ അല്ലേ ചിക്കൻ എങ്ങനെ ഉണ്ടോ കേട്ടോ ഇന്നലെ പാത്രമൊക്കെ മേടിച്ചിരിക്കണേ ഇന്നലെ പിന്നെ സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു ആരോ വീട്ടിക്ക് മറ്റേ മൂത്താപ്പാൻ്റെ മോളെ വീടിരിക്കല അതിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പട്ടാമ്പി എന്താ ലാഭമേള അവിടെ പോയിരുന്നു അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരിക്കണം അമ്മ 1 ₹40 എത്ര മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ 50 വന്നാൽ തരാം എത്ര 1 ഫ്രീയാ 12 ഫ്രീ ആ ഓക്കെ 12 എടുത്താ അപ്പൊ 12 അല്ല 2 ഫ്രീ നീ എവിടെയാ നോക്കട്ടെ മോൻ തോക്കട്ടെ കാണാല്ല എന്താ പരിപാടി ഇതില് വളമ്പാടാ ആ അതല്ലേ ശരി
പുതിയതല്ലേ. ഇതിന്റെ ചെക്കന്റെ പാട്ടെല്ലാരും കേട്ടോ, ആ മുടി ഒന്ന് നേരാക്കും. എന്താ പതി 118 റീൽസോ ഇല്ല, പെണ്ണുകളൊക്കെ റീൽസ് ചെയ്തു. ചെറിയൊരു പെണ്ണൊക്കെ ഉണ്ടായിരുന്നു റീൽസ്. അത് കൊറിയൻ സ്റ്റൈലാണേ അല്ലേ. 6 ലക്ഷം ആൾക്കാരെ എടുക്കണു പാട്ട്. ഇനി എന്ത് പാട്ടാണ്? എന്ത് മോഡലോ? മോഡലായിക്കോട്ടെ. അതെന്താ ഇപ്പത്തെ ചെക്കന്മാരൊക്കെ അങ്ങനെ തന്നെ? ഇപ്പത്തെ ചെക്കന്മാരൊക്കെ എങ്ങനെയാന്നറിയോ, മറ്റേ പാന്റ് സാധാ ഇടൂല, നല്ല വിടർന്നിട്ടുള്ള പാന്റ് ഇടുള്ളു. മോഡലാണ്. എന്താണ്, എന്താ ഒന്ന് ഒന്നിനു പറഞ്ഞ, എന്ത് പറയും അഹദിന്റെ നൂറായോ? പിന്നെ വിശേഷിച്ചിട്ട് നിങ്ങൾ ലഡു ഞങ്ങൾ അങ്ങോട്ടല്ലേ തരേണ്ടത്, അല്ല അങ്ങനല്ലേ തരണ്ടേ? എന്തായി നബിദിന്റെ പാട്ടായോ? ഏതാ രണ്ടേ പാടിത്തരോ? ലബ്ബൈക പാടുന്നു ജനകുടി ഞാനല്ലേ കൊടുത്തന്നെ. ഇതിന്റെ പേരെന്താണ്? ശർക്കര പേര്. ഓക്കെ, ശർക്കര പേര്. ഞാൻ കുറച്ച് തന്നാട്ടോ. അല്ലോ അല്ലോ അല്ലോ, അല്ല ഇച്ച് കുടിക്കാൻ പറ്റൂല. സാമ്പാറോ ഫുഡെത്തി, ഫുഡെത്തി ഗൈസ്. സാമ്പാറില്ല. ബീഫ് ബിരിയാണിയൊക്കെ മേടിച്ച് സെറ്റായിട്ട് ഒരാൾക്ക് ഇവിടെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെറും ചോറും അവിയലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അല്ലേ? അവിയലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഞങ്ങള്. പിന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ വേണമെന്ന് ഭയങ്കര വാശി, കാരണം ഈ ഒരു സമയത്ത് ഓരോന്നോരോന്ന് വാശി ഉണ്ടാവല്ലോ. പക്ഷെ എന്നാലും നമ്മളത് നടത്തി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് എത്തി, ഞാൻ വിളിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ബിരിയാണി ഒന്നും വെച്ച് നോക്കിക്കണ്ട് വേണ്ട. ആർക്കാ വിളിക്കണ്ട്? ബഞ്ഞി എങ്ങോട്ട് വിളിക്കാനാ? ഒന്നോട്ടെ, ഒന്ന് ഒരക്കണ്ടേ ഒരു ബ്ലേഡ് എടുത്തിട്ട്. ഇനി അല്ലാണ്ട് വെളുക്കൂല അല്ലേ? എന്താണ്ട് അഭിപ്രായം? ജിൻസി പറഞ്ഞു ടിപ്പ് പറഞ്ഞെടുക്കും. ഇപ്പൊ എനിക്ക് വെളുക്കണത്തില്ല, രണ്ട് ടിപ്സ് പറഞ്ഞെടുക്കും. അപ്പൊ ടിപ്സ് നിസാത്ത് പറഞ്ഞുതരും, മാമി പറഞ്ഞുതരും. എന്താ അറിയോ? എന്താ പൗഡർ നല്ലോണം തേക്കുക രാത്രി കിടക്കുമ്പോ. പണ്ട് ഞാൻ ചെയ്തിനു, പണ്ട് ഞാൻ ചെയ്തിനു. അതൊക്കെ ഓർമ്മ ഉണ്ടാക്കാറില്ല. എങ്ങനെ അറിയോ? അതല്ല, ഇത് കേക്ക്.
എങ്ങനെ വെച്ച് കഴിഞ്ഞാല് രാത്രി കടക്കുമ്പോ പൗഡർ കട്ടിയിലിടും, എന്നിട്ട് അവിടെ നിക്കുമല്ലോ വിചാരിച്ചിട്ട് അവിടെ വെളുക്കാൻ വേണ്ടിട്ടേ. രാത്രിയായി പണ്ട് നല്ലോണം കട്ടിയില് പൗഡർ ഇടും, കട്ടിയില് അലഞ്ഞു വെളുക്കണ്ട, നല്ല വെളുപ്പ് മതി. ഇപ്പഴും പൗഡർ ഇടും, അതല്ല അയ്യ എപ്പഴും പറയും വെളുപ്പ് കൂടി ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കില്ല. ചെറുക്കൊണ്ട് ഇടും, എപ്പോഴും ഇടും, അത് കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ ട്രോളുകൾ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഒന്ന് എല്ലാരും അപ്പൊ നിങ്ങൾ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തില്ല, ഞാൻ കറുത്തിട്ടാന്ന് പറഞ്ഞില്ലേ? അതിന് ഇങ്ങോട്ട് പടച്ചോ ചോദിച്ചു, ഓരോരുത്തരോട് പടച്ചോ ചോദിച്ചു. ജോ പറഞ്ഞോ ഞാൻ കറുത്തിട്ടാന്ന്. ചെറുപ്പത്തിലെ ഫോട്ടോ എവിടെ നോക്കട്ടെ, എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ എവിടെ? ആരപ്പത് ജിൽഷാദ് വല്ലപ്പോഴേ ഈ നിറ കണ്ടറിയാ ഞാൻ നല്ലോണം ഇല്ലാതെ ആരെ നിക്കണ മുസ്താക്കോ ഗേസ്. പിന്നെ മോഡി സി ഡി എന്താണെടി അന്നത്തെ കാലത്ത് എന്റെ വാപ്പക്ക് ആദ്യ ഇക്ക് ഗിറ്റാറ് പഠിച്ചെന്ന് ആദ്യം എന്റെ ഉപ്പയാണ്, ഒരു മഞ്ഞ ഗിറ്റാർ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് പഠിപ്പിച്ച എന്റെ വാപ്പയാണ് ആദ്യം, അറിയാത്തത്ര കഥ എന്താണ്. ഞാനും വിചാരിച്ചു എന്ത് കാര്യം പിന്നെ സാമ്പാർ കൊണ്ട് പക്ഷേ സാമ്പാർ സാമ്പാറിന് ഊരി എങ്ങനെ ഉണ്ടോ ഊരി ഇഷ്ടാക്കണ്ടായിക്കൂടെ ഉണ്ടാക്കാൻ സാമ്പാർ ഉണ്ടാക്കി റെഡി ആവൂലെ. ഉമ്മാമ ഉണ്ടാക്കി സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടം. ഫുഡൊക്കെ റെഡിയാണ്, ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ കണ്ടൊക്കെ എങ്ങനെയാണ് തിന്നായിരിക്കാൻ തോന്നുന്നത്? കൊറച്ചും തോന്നുന്നുണ്ടോ ചേട്ടോ? അങ്ങനെയാണെ കുറച്ചിട്ട് ചോറുന്ന. എന്തായാലും ഫുഡ് കഴിക്കണതിന്റെ തിരക്കുകളിലാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഈ വീഡിയോ അടിപൊളി രണ്ടു വയസ്സിന്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ പുതിയ പാട്ടിന്റെ ഓരോ തിരക്കണം ഇൻഷാല്ലാ. അപ്പോൾ നല്ല വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണം, അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.